Welcome back to our channel, Univava Vlogs. Now, we will see the video in the next video. Okay, so we will see the I am going to go to the house. But she and I am well up and young, but another literally. And then there are more than good, Arila. Cardale, I mean, the kids are no media maranda, the Vedica, and then a young minor falter on the Lamalin. And the Namalyatri poet and Dino, upon a little aside in the Yatri. കാറ്റക്കൊണ്ടിങ്ങനെ ഇങ്ങനെ ചില്ല വൈബ് അടിക്കാൻ നല്ല രസമായിരുന്നു അപ്പൊ എന്ത് നമ്മൾ എന്നും അതെ ഇങ്ങനെ രാത്രി പുറത്തു പോകുമ്പോ എപ്പോഴും മൈനർ ഫലത്തിൽ ഇറങ്ങുല്ലേ അതെ എന്താ ചെയ്യാ അപ്പൊ അതെ ഈ രാത്രിയാണ് കേട്ടോ പോണ ഇപ്പൊ സമയം എന്താ 7 മണി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ സമയത്ത് പോയിട്ട് മൈനർ ഓ മൈനർ ഫലത്ത് ഇപ്പോഴൊക്കെ നമുക്ക് നല്ല രസമുണ്ടാവും നല്ല രസമുണ്ടാവും നല്ല കാറ്റും നല്ല രസമായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് പോവാ ലേറ്റ് ഒന്നും അത്ര ഉണ്ടാവില്ല നമ്മള് ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് വീഡിയോ എടുക്കും ഓക്കെ അപ്പൊ എന്തായാലും വീടില്ലാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ പോകുമ്പോ എന്തായാലും ഒരു വീഡിയോ ആയല്ലോ ഓക്കെ അപ്പൊ എന്തായാലും എവിടേക്കാ പോണത് നമ്മൾ ഫുഡ് അടിക്കാൻ പോവാ ഒറ്റപ്പാലം എവിടെയാ പോണേ ഫ്രൂട്ട് ബേ കയറാം അമ്മ ഫ്രൂട്ട് ബേ കയറട്ടെ പിന്നെ നിങ്ങള് വല്ല ഏത് സിനിമയില് പൃഥ്വിരാജിന്റെ ഒരു സിനിമയില് കടിച്ചു പറിക്കുന്ന ആൾക്കാർ വരില്ലേ നരഭോജികള് അവരത്ര ഒരു ട്രോള് കണ്ടേ മറ്റേ സുരാജ് വെഞ്ഞാർമൂട് ഈ ഈ നരഭോജിയായിട്ട് അഭിനയിച്ച ഒരാള് വേറൊരു പോലീസ് ലുക്കിലും അങ്ങനെ എന്തോ സെക്യൂരിറ്റി ലുക്കിലും ഉണ്ടേ ആ അപ്പല്ലേ അപ്പൊ ഇവനെവിടെ കണ്ടിട്ടുണ്ടല്ലോ പറഞ്ഞ് നോക്കുമ്പോണ്ട് കുറച്ചു പാലോയിക്കും കടിച്ചു കുറച്ച് കഴിഞ്ഞ് പാലേക്ക് ആ സിനിമയിലാണ് അപ്പൊ എന്തായാലും നിങ്ങൾ പോയിട്ട് വരും എനിക്ക് ഒന്നും വേണ്ട ഞാന് എന്താ മറ്റേ അവിടെ നമ്മളിപ്പോ ഫ്രൂട്ട് ബേല കയറിച്ച ചിലപ്പോ പാട്ടൊക്കെ ഉണ്ടാവും പാട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ എന്തായാലും എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ മൈൻഡ് ഫലത്ത് നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഞാൻ ഈ ക്ലിപ്പ് എടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ക്ലിപ്പ് എടുത്തത് അറിയണേ ഐ മീൻ ഞാൻ വെറുതെ കയ്യില് ഫോൺ വെച്ചപ്പോ വീഡിയോ ഓൺ ആയിട്ട് തോന്നുന്നു അപ്പൊ നമ്മൾ എന്തായാലും പെട്രോൾ അടിക്കാൻ കയറിയിട്ടാണ് നമുക്ക് ഇവിടുന്നൊക്കെ ബ്ലോഗ് എടുക്കാൻ പറ്റും അവിടെ ഈ കണ്ണാടിയും തുടച്ചോളൂ വെറുതെ കഴിക്കട്ടെ എന്താ എന്റെ മുടി വണ്ടിയില് വരുമ്പോ മിസ്സി ഉണ്ണി മിസ്സി മമ്മി കഴിച്ചിട്ടായിരുന്നു ഇനി എന്തൊക്കെ ഓർഡർ ചെയ്യുന്ന അവിടെ കാണിച്ചാൽ ഏട്ടനെ ഇവിടെ നോക്കിണ്ടിരിക്കുന്നു ഞാൻ എന്തോ നോക്കട്ടെ എന്താ ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചാലോ എന്തൊക്കെയോ ഉണ്ട് ഞങ്ങൾ ഞാൻ ഇത് ഇത് മേടിച്ചാലോചിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കാരണം ഇത് ഞാൻ ഒരു വട്ടം കഴിച്ചാണ് പിന്നെ പിന്നെ ഏതാ നോക്കിയത് പിന്നെ ഇതോ ഏതെങ്കിലും മേടിച്ചാലോ എന്താ വരുന്ന കേട്ടോ ഏട്ടനൊരു ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തു ഞാനൊരു നേരത്തെ കാണിച്ചത് ഓക്കെ വെയിറ്റ് ചെയ്യാൻ വന്നിട്ട് കാണിക്കട്ടോ ശരി ശരി
പാട്ട് തുടങ്ങി. അയ്യോ നമുക്ക് ഇടയ്ക്ക് വോയിസ് കൊടുക്കത്തില്ല, പറഞ്ഞോ. ലിപ് മൂവ്മെന്റ് അറിയണ പോലെ പറ. എന്നാലേ അവിടെ സാധനം പാട്ട് ഇടയ്ക്ക് സൗണ്ടിൽ വരിക, ഇടയ്ക്ക് സൗണ്ട് കുറഞ്ഞ് വരിക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ സൗണ്ട് കൊടുക്കണ്ട, ഇടയ്ക്ക് അതിലുള്ള സൗണ്ട് അല്ലേ കഴിച്ചോ. എന്റെ സാധനം ഇപ്പൊ വരും. നമ്മുടെ ഏട്ടന്റെ സാധനം വന്നിട്ടുണ്ട്, കഴിച്ചോളൂ ഏട്ടാ. ഇപ്പോഴൊക്കെ നല്ല പാട്ടുള്ളതുകൊണ്ട് സൗണ്ട് കൊടുക്കുകയാണ്. അപ്പം ഏട്ടൻ്റെ എന്തായാലും എനിക്ക് ഏട്ടൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് അപ്പം കഴിക്കാനുള്ള ഒരു മൂഡ് ചോക്ലേറ്റ് കഴിക്കാനുള്ള മൂഡായിരുന്നില്ല. പക്ഷെ ഞാൻ എവിടെ പോയാലും എന്തും ചോക്ലേറ്റിൻ്റെ കൂടുതൽ ഓർഡർ ചെയ്യുക, അതുകൊണ്ട് ഓർഡർ ചെയ്തതാണത്. പക്ഷെ രണ്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. കഴിക്കട്ടെ. എന്താ പ്രശ്നം ഉണ്ടാക്കണ ഇവിടെ, കഴിച്ച് വെട്ടി പൊഴി കഴിഞ്ഞ എന്താ പ്രശ്നം ഉണ്ടാക്കണേ. വീട്ടിൽ പോയിട്ട് വരണ്ട, പുതിയ ഞങ്ങൾ വീണ്ടും ഈ വാഷ്റൂമിലേക്ക് എത്തിയിരിക്കും. ഇതൊന്നും തുടച്ചൂടെ ഇവർക്ക്. ഓക്കെ വീണ്ടും ഇപ്പോൾ നല്ല പാട്ടിന്റെ സൗണ്ട് കേൾക്കുന്നോണ്ട് ഞാൻ സൗണ്ട് കൊടുക്കാണ്. ഇപ്പൊ ഞാൻ പറയണത് ഈ ഡ്രസ്സ് നല്ല രസമില്ലേ, വൈറ്റ് ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് കേട്ടോ. പാട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇനിയൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, കൈയഴുകി വന്നു. ഇനി നമുക്ക് പാലത്തിലോട്ട്. എന്നെ കൂട്ടായിട്ട് ഞാൻ പുറത്തിറങ്ങി. ഗോയിസാ കണ്ടോ, ഏട്ടൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ നമ്മുടെ ഫുഡ്. പാലത്തേക്ക് പോവല്ലേ. ഓക്കെ, എനിക്ക് പാലത്തേക്ക് പോവാൻ ഭയങ്കര ഇഷ്ടം. കാരണം അന്ന് അടിപൊളിയായിരുന്നു അല്ലെ. ഇവിടെ വണ്ടി അയ്യോ വെച്ചോ. ഫ്രൂട്ട് ബേ ഉൽഫി കാച്ചർ. ഓക്കെ സ്റ്റോറി ഇട്ടോണ്ട് നിക്ക, കൊണ്ടുപോയിട്ടെ വേഗം. ആ ഞാൻ എവിടുന്ന വെളിച്ചം വരുന്നത് നോക്കണേ, ഈ ഫ്രൂട്ട് ബേയുടെ ഈ സ്ഥാനത്ത് നിന്നാ വരുന്നത്. ഞങ്ങൾ ഫുൾ വൈബിങ്ങിലാണ്. ഓക്കെ അപ്പൊ നമ്മള് വേഗം പോട്ടെ, പറപ്പിക്ക് പാപ്പാ. അല്ല പറപ്പിച്ച് വിടുവാപ്പാ. ഏയ് അങ്ങനല്ല, ഓടുന്ന അല്ല ഉണ്ടായിരുന്ന അവിടെ, ഓടുന്ന തന്നെ ഭാഗ്യ. അങ്ങനെ നമ്മള് ഏട്ടാ തിരക്കൊന്നും ഇല്ലാത്ത പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്നു. നമുക്ക് തൊള്ളടാവണം, തൊള്ളടാവണം എന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ രാത്രി നൈറ്റ് റൈഡിങ്. സോറി, നൈറ്റ് റൈഡിങ് ഇത് ഭയങ്കര ഇഷ്ടാ. ഈ ഐ മീൻ സ്കൂട്ടിയിലെ ബൈക്കിലൊക്കെ അല്ലാണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഞാന് രാത്രി നൈറ്റ് റൈഡ് ചെയ്യാന്നല്ല ഉദ്ദേശിച്ചത്, നൈറ്റ് റൈഡിങ് സ്കൂട്ടിയിലും ബൈക്കിലും ഒക്കെ ഇഷ്ടമാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ശരിക്ക് നല്ല കാണാനല്ല, നിങ്ങൾക്കൊന്നും കാണുന്നില്ലല്ലോ, എനിക്ക് കാണുന്നു. അപ്പുറത്താണ് നിർത്തണേ ഏട്ടാ. അയ്യോ അടിപൊളി വൈബ് കിട്ടും. പക്ഷെ ഞാൻ മാത്രം ഇവിടെ ഫ്ലാഷ് ഓടുന്ന ആൾക്കാർ എന്തായി കുട്ടി കാട്ടണ വിചാരിക്കും. കണ്ട അതെന്താ? ആ അത് വരുമ്പോ. ആ ശരി ഓക്കെ, ഞാൻ മാത്രേ ഫ്ലാഷ് ഇങ്ങനെ ഓൺ ചെയ്ത എന്തായി കുട്ടി കാട്ടണ വിചാരിക്കും ആൾക്കാര്. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ പോലെ ഉണ്ടാവോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇങ്ങനെ നിക്കണോ? എങ്ങനെ ചില്ലി ആവാണ് ഞാന്. ആ സൈഡ് അവിടേക്ക് പോവാ. അവിടെ പോയിട്ട് കാര്യമില്ല, രണ്ട് സൈഡ് ഒരു സൈഡ് പോലെ തന്നെയാണ്. ആ സൈഡ് പോണേ പൊക്കോ. വണ്ടി പോട്ടെ, വണ്ടി പോ. ആ പൊക്കോ പൊക്കോ പോക്കോ പോടി.
ഫ്ലാഷ് ഓഫ് ഇത് വെറുതെ ഇങ്ങനെ നിക്കും. അതാണ് അവളുടെ ചില്ല. നമുക്ക് എന്തെങ്കിലും കഴിക്കാനും കയ്യിൽ വേണമായിരുന്നു അല്ലേ? വാ മേടിച്ചരാ, വാ പോയിട്ടരാ. അതെ കേട്ടോ, എന്തോ പരിപാടി ഉണ്ട്. എല്ലായിടത്തും പോണാ, എവിടെയൊക്കെ പോവാൻ പറ്റണോ അവിടെയൊക്കെ പോയി. ഞാൻ ഇങ്ങോട്ട് കാവിക്ക് വിട്ടാലോ. കാവില് പരിപാടി ഉണ്ട്. ഞാൻ എനിക്ക് എന്തെങ്കിലും വേണോ? കോൽമുട്ടായി, കളർഫുൾ കോൽമുട്ടായി ചേർക്കണ്ടോ? എന്താ അത്? ഇതൊക്കെ ഒറ്റക്ക് പോണ്ട, അതിന്റെ ഫോണില്ലാലോ, വെറുതെ എങ്ങനെ നടക്കേണ്ടി വരും. പരിപാടികളൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഡെയിലി ഉണ്ട് കേട്ടോ ഇവിടെ പരിപാടി, പൂരം വരണവരുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഏട്ട എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചു, അത് അവിടെ തോഴ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്റെ എനിക്ക് പിടിക്കാൻ പറ്റില്ല, നല്ല തണുപ്പ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വീട്ടിലേക്ക് പോവാണ് ഏട്ട ഈ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഹലോ ഗൈസ്, ഞങ്ങള് എത്ര സമയം പോവാം? അതെ, ഉണ്ണിക്കും മമ്മിക്കും കൊണ്ട് കൊടുക്കാം. ഏട്ടാ നമ്മള് വെല്ലടിക്ക് അല്ലേ, എത്ര നേരെ നമ്മള് പോയിട്ടില്ലേ. വണ്ടി ഓക്കെ ഗൈസ്, ബെല്ലടിച്ചത് എന്നാ ഏട്ടൻ കീ എടുക്കണ്ടാ വരിക. രണ്ട് പൈതങ്ങൾ വന്നിട്ടുണ്ട് വാതിലർക്ക്. ഓക്കെ, ഞങ്ങള് ഞാന് എനിക്ക് ചോക്കോബാർ, ഉണ്ണിക്ക് രണ്ട് ചോക്കോബാർ മേടിച്ചു, ഞങ്ങൾ അവിടെ പോയി കഴിച്ചൊക്കെ അല്ലേ. പിന്നെ മമ്മിക്ക് ഒരു മാംഗോ ബാർ മേടിച്ചു, ഏട്ടൻ ഒരു ഗുൽഫി മേടിച്ചു. ഓക്കെ, കണ്ടോ. ഞങ്ങൾ ഇനി ഒരുപാട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പൊ പോയി വന്നിട്ട് മറ്റേ ഫ്രൂട്ട് ബേയില് കൊറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ. അപ്പൊ ഞങ്ങള് പറ്റണത് എത്ര ഇടാ ഏട്ടും പറയാ, നീ പറഞ്ഞോ, നീ വായ ഇങ്ങനെ മനസ്സിലാവണ പോലെ പറയുന്നൊക്കെ അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയുന്നൊക്കെ. ഓക്കെ, കൈ അടയുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ എ ടി എം ഒന്ന് കേറിട്ടോ. അപ്പൊ കേറി സമയത്തില്ലേ അവിടെ പടക്കം പൊട്ടുക, ഏട്ടൻ പറപ്പിച്ചു വന്നു. നമ്മള് കൊറേ അവിടെ ആരൊക്കെയോ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്താ ഉണ്ണുവ വ്ളോഗ്സ് അല്ലേ എന്നൊക്കെ എല്ലാവർക്കും സംശയം, നമ്മൾ തന്നെ ആണോ എന്നൊരിത്. അപ്പൊ എല്ലാരും ആണോ അങ്ങനെയാണോ പറഞ്ഞു, ചിലര് വീഡിയോ ഒക്കെ കാണിച്ചിട്ട് വരിക, അങ്ങനെ ഉണ്ണുവ വ്ളോഗ്സ് സെർച്ച് ചെയ്തിട്ട് വീഡിയോ കാണിച്ചിട്ട് അല്ലേ ഉണ്ണുവ വ്ളോഗ്സ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി ഡ്രസ്സൊക്കെ മാറ്റി കടന്നുറങ്ങട്ടെ, സമയം എത്ര ആയിട്ടാ? അതെ, കൊറേ സമയമായി, 10 മണി കഴിഞ്ഞില്ലേ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും. ബൈ, എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.